ഞാൻ നിങ്ങളുടെ ചാറ്റ് ബോക്സിലേക്ക് ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിനകത്ത് ഫില്ല് ചെയ്ത് തുടങ്ങിയാൽ മതി. കാരണം എനിക്ക് അത് കിട്ടുമ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്ത സമയം ഉൾപ്പെടെയാണ് കിട്ടുക. ഓക്കെ, ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. നമുക്ക് ഈ സെമസ്റ്ററിൽ ക്ലാസ് പറയാനുള്ളത് പ്രധാനമായിട്ടും തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പോ സ്ക്രീൻ കാണുന്നുണ്ടോ? അപ്പൊ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നമുക്ക് ഈ സെമസ്റ്ററിൽ ക്ലാസ്സിൽ പറയേണ്ടത്. തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. ചെറിയ ക്ലാസ് ഇൻ ദ സെൻസ് പ്ലസ് വണ്ണിൽ നിങ്ങൾ പഠിച്ചതാണ്. ഇപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി എന്ന് പറയുന്നതാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, അതിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് എടുക്കുന്നത് സഫീന ടീച്ചറാണ്. അപ്പൊ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ടൈറ്റിൽ തന്നെ എന്താണ് എന്നുള്ളത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇടയിൽ ചോദിക്കാം കേട്ടോ. ആ ടൈറ്റിൽ തന്നെ നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. തെർമോഡൈനാമിക്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോ മീൻസ് ടെമ്പറേച്ചർ എന്നുള്ളതാണ്. തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെമ്പറേച്ചർ എന്നുള്ളതാണ് തെർമോ ആയിട്ട് വരുന്നത്. അതായത് ഈ പറയുന്ന ഈ ഒരു ഭാഗം. ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സില് സാധാരണ നമ്മൾ ഡൈനാമിക്സ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെ മൂവ്മെന്റ് വരുന്നുവോ ആ സമയത്തൊക്കെ നമുക്ക് എന്ത് വാക്ക് ഉപയോഗിക്കാൻ പറ്റും, ഡൈനാമിക്സ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഹീറ്റിന്റെ ഫ്ലോ കൊണ്ടുണ്ടാവുന്ന പ്രോസസ്സുകളെ കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ സ്റ്റഡീസ് ആണ് ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതില് നമുക്ക് രണ്ട് പ്രോസസ്സുകളാണ് നിങ്ങളുടെ സിലബസിൽ എടുത്തു പറയുന്നത്. ഒന്ന് ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നതും രണ്ടാമത്തത് അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുന്ന രണ്ട് പ്രോസസ്സാണ് എടുത്തു പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ പലരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്കിലെ റിലവൻ്റ് ആയിട്ടുള്ള ഭാഗം പവർ പോയിന്റ് പോലെ കോപ്പി ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. വേണ്ട കാര്യങ്ങൾ സൈഡിൽ എഴുതി ചേർക്കുകയും ചെയ്യാം. അപ്പോൾ ഒരേ സമയം നിങ്ങൾക്ക് ഇത് നോട്ടായിട്ട് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ക്ലാസ് പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസോതെർമൽ പ്രോസസ്സുകളെ കുറിച്ചാണ്. എന്താണ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ള വാക്ക്. ഇപ്പൊ നമ്മൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഈ ഐസൊലേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയുന്ന ഫെമിലിയർ ആണ് അല്ലെ. എന്താണ് ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിർത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ്, മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഈ പറയുന്ന ഐസോതെർമൽ എന്ന് പറയുന്ന വാക്കിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. അതായത് ഒരു സിസ്റ്റത്തിന്റെ ഫിസിക്കൽ ചേഞ്ച് നടന്നാൽ, നമുക്ക് നിങ്ങൾ ആ ഡെഫിനേഷൻ പറയുന്നത് വെൻ ദ സിസ്റ്റം സഫേഴ്സ് എ ഫിസിക്കൽ ചേഞ്ച് അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് എന്താണ് ഇറ്റ്സ് ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ പ്രോസസ്. അപ്പൊ ആ പ്രോസസ്സ് നടക്കുന്നിടത്തോളം സമയം, അപ്പോ ഒരു പ്രോസസ്സ് നമ്മളവിടെ നടക്കുകയാണ്, ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത്തരം പ്രോസസ്സുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഐസോതെർമൽ പ്രോസസ് എന്ന് വിളിക്കാം. ഇതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മൾക്ക് അറിയാം മെൽറ്റിംഗ് ഓഫ് ഐസ്, ഐസ് മെൽറ്റ് ചെയ്യുക എത്ര ഡിഗ്രിയിലാണ് ഐസ് മെൽറ്റ് ചെയ്യുന്നത് ഒരാളൊന്ന് പറഞ്ഞ്. ഹലോ, ആരെങ്കിലും ഒന്ന് പറയൂ. ഐസ് മെൽറ്റ് ചെയ്യുന്ന ഏത് ടെമ്പറേച്ചറിലാ? നിങ്ങൾ ഇത് പറയാതെ മുതലാവുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിന് യാതൊരു ഗുണവുമില്ല. സീറോ ഡിഗ്രി സെൽഷ്യസിലാണ്. വെരി ഗുഡ്. മറുപടി പറയാതെ ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ വാട്ടർ ബോയിൽ ചെയ്യുന്ന എത്ര ഡിഗ്രി സെൽഷ്യസിലാ? 100 ഡിഗ്രി സെൽഷ്യസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നത് ഐസ് മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ശരിയല്ലേ? നമ്മളെ സംബന്ധിച്ചോളം കെൽവിൻ സ്കെയിലോട്ട് പറയുമ്പോൾ ഇതിനെ നമുക്ക് എത്ര പറയാൻ പറ്റും, 273 കെൽവിനിലാണ് എന്ന് പറയാം. ഈ സ്റ്റേറ്റില് നമുക്ക് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്
ഐസിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്, ശരിയല്ലേ? അതിൽ നിന്നും എന്തിലോട്ട് പോകുന്നു? വാട്ടറിലോട്ട് പോകുന്നു. വാട്ടറിലോട്ട് പോകാന്ന് പറഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് പോവുക. അപ്പൊ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്ത് പ്രോസസ്സാ നടക്കുന്നത്? എന്ത് പ്രോസസ്സാ നടക്കുന്നത്? ആ, അതായത് എന്ത് സ്റ്റേറ്റിൽ നിന്നും? സോളിഡ് സ്റ്റേറ്റിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് പോകും, ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ ഒരു പ്രോസസ് ചേഞ്ച് നടക്കുന്നുണ്ട്. പക്ഷെ ആ പ്രോസസ് ചേഞ്ചിൽ ടെമ്പറേച്ചർ എത്ര തന്നെയായിട്ട് നിൽക്കുക ചെയ്യുന്നത്? 273 കെൽവിൻ, അതായത് 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് നിൽക്കുന്നത്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഐസോതെർമൽ പ്രോസസ്. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ബോയിലിംഗ് എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ് ആണോ അല്ലയോ? ആണ്. ആണ്. എന്താ കാര്യം? അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ബോയിലിംഗിൽ എന്താ സംഭവിക്കുക? 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോ എന്താ സംഭവിക്കുക? ആ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നു. എവിടെ നിന്ന് എങ്ങോട്ട് ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്? ലിക്വിഡിൽ നിന്നും ഗ്യാസിലോട്ട് പോകും. ലിക്വിഡിൽ നിന്നും ഗ്യാസ് സ്റ്റേറ്റിലോട്ട് പോവുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത് രണ്ടും ഞാൻ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് ഐസോതെർമൽ പ്രോസസ് എന്താണ് നിങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എ പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് വിതൗട്ട് ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുക. മനസ്സിലായല്ലോ? ഇനി ഇതിന് വേണ്ട കണ്ടീഷൻസ് എന്താ കണ്ടീഷൻസ് പറയുന്നത് നോക്കുക. ഐസോതെർമൽ കണ്ടീഷൻ നടക്കുമ്പോൾ അവിടെ നമ്മളിപ്പോ ടെമ്പറേച്ചർ കൊടുക്കുന്നില്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്റേർണൽ എനർജി ചേഞ്ച് 0 ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ. ഇന്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇന്റേർണൽ എനർജി നമ്മളത് ഡെൽറ്റ യു എന്നാണ് കാണിക്കുക. അതിന്റെ ചേഞ്ചിന്റെ വാല്യൂ എന്താണ്? 0 എന്ന് പറയാം. എന്താ ഇന്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചതാണ് അല്ലെ, കേട്ടിട്ടുണ്ടാവും ഇന്റേർണൽ എനർജി. ആ പേര് പറയുന്ന തന്നെ ഉത്തരവുണ്ട്. എന്തായിരിക്കും? ഒന്ന് അസ്യൂം ചെയ്ത് നോക്കി. പറഞ്ഞോ, തെറ്റിക്കോട്ടെ, അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല നമ്മളെ സംബന്ധിച്ചോളം. നിങ്ങൾ പറഞ്ഞാൽ മതി. വാട്ട് യു മീൻ ബൈ ദ ടേം ഇന്റേർണൽ എനർജി? അതായത് ഒരു സിസ്റ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനകത്ത് പല തരത്തിലുള്ള എനർജികൾ ഉണ്ടാവും. കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, മോളിക്യൂൾ മൂവ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ എനർജി ഉണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പിന്നെ നമ്മുടെ ബോഡിയിൽ പല മോളിക്യൂൾസും പല സാധനങ്ങളും ഉണ്ട്, ഇതൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മോളിക്കുലർ എനർജി ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള എനർജികൾ ഉണ്ടാവും. ഈ എനർജികളിൽ എല്ലാത്തിന്റെയും സമ്മനെയാണ് നമ്മൾ സാധാരണഗതിയിൽ എന്തെന്ന് വിളിക്കുക? എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ഇന്റേണൽ എനർജി എന്ന് വിളിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുന്നില്ല എങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി ചേഞ്ചിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇന്റേണൽ എനർജി ചേഞ്ചിന്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതാണ് അവിടെ തന്നിട്ടുള്ളത്. ഈ തന്നിട്ടുള്ളത് എന്താണ്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഡെൽറ്റ ക്യൂ, ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു നമ്മൾ, അതായത് ഒരു സിസ്റ്റത്തിൽ എന്താ ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ് അല്ലെ. എനർജി ക്യാൻ നോട്ട് ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടബിൾ ഫ്രം വൺ ഫോം ടു അനദർ എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന എനർജി നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എനർജി എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവണം? ഇന്റേണൽ എനർജി ചേഞ്ചിന് വേണ്ടിയും വർക്ക് ചേഞ്ച് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവണം. അപ്പൊ ഇന്റേണൽ എനർജി ചേഞ്ച് 0 ആണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡെൽറ്റ ക്യൂ, ഡെൽറ്റ യുടെ വാല്യൂ 0 ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡെൽറ്റ ഡബ്ല്യൂ എന്ന് പറയാൻ പറ്റും. അപ്പോ ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന എല്ലാ എനർജിയും അവിടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അതാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതാണ് നേരത്തെ ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആയപ്പോ സംഭവിച്ചതാണ്. നമ്മൾ എന്തൊക്കെ എനർജി കൊടുക്കുന്നുവോ ആ എനർജി എന്തിനു വേണ്ടിയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആവാൻ വേണ്ടിയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പൊ അവിടെ എന്ത് മാറുന്നില്ല? ടെമ്പറേച്ചർ മാറുന്നില്ല. ഓക്കെ. ഇനി അടുത്ത സെന്റൻസ് കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഐസോതെർമൽ പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? ഹീറ്റ് അബ്സോർബ് ബൈ എ സിസ്റ്റം ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. അതായത് എത്ര മാത്രം ഹീറ്റ് അവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ടോ അത്രയും ഹീറ്റ് എന്തിനുപയോഗിക്കുന്നുണ്ടാവണം? വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടാവണം. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത്.
Is it okay? മനസ്സിലായല്ലോ, വ്യക്തമാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തോട്ട് പോവാലോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഈ പറയുന്ന അൽസോട്രോപിക് പ്രോസസ് ആണെങ്കിൽ അവിടെ ഇക്വേഷൻ എന്തായിരിക്കും, ഒരു പെർഫെക്റ്റ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇക്വേഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. അപ്പോ നമുക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് ഇക്വേഷൻ പറയുന്നത് എന്താണ്, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ പി എന്നുള്ളതാ അല്ലെ. വൺ മോൾ ഓഫ് ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് പി വി ഇസ് ഈക്വൽ ടു ആർ ടി, വേർ പി ഇസ് ദ പ്രഷർ, വി ഇസ് ദ വോളിയം, ആർ ഇസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആൻഡ് ടി ഇസ് ദ ടെമ്പറേച്ചർ. അപ്പോ ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ ടിയുടെ വാല്യൂ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ റൈറ്റ് സൈഡിലെ രണ്ട് ടേമും എന്താണ്, കോൺസ്റ്റന്റ് ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, പി വി ഇസ് ഈക്വൽ ടു എന്താന്ന് പറയാം, കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അപ്പൊ അതിൽ നിന്നും രണ്ട് ഗ്യാസിന്റെ കേസ് എടുത്താൽ നമുക്ക് എഴുതാവുന്ന ഇക്വേഷൻ എന്താണ്, പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി ടു വി ടു. ഇതാണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ ഇക്വേഷൻ. എന്താണ് ഐസോതെർമൽ പ്രോസസ്സിന്റെ ജനറൽ ഇക്വേഷൻ, ഇതാണ് പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പൊ അതിൽ നിന്നും രണ്ട് ഗ്യാസിന്റെ രണ്ട് വോളിയമോ രണ്ട് പ്രഷറോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് നമുക്ക് ഇത് വെച്ചൊരു ഗ്രാഫ് നിങ്ങൾ പ്ലോട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണെന്ന് വിചാരിക്കുക. ആ ഗ്രാഫിന്റെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഗ്രാഫില് വൈ ആക്സിസില് പ്രഷറും എക്സ് ആക്സിസില് വോളിയവും വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഇത്തരം ഗ്രാഫിനെ പി വി ഡയഗ്രാം എന്നാണ് പറയുന്നത്. പി വി ഡയഗ്രാം, ഇത്തരം ഗ്രാഫിനെ പറയുന്ന പേര് പി വി ഡയഗ്രാം എന്നാ പറയാം. എന്താ പി വി ഡയഗ്രാമത്തിന്റെ അഡ്വാൻറ്റേജ്, പി വി ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ വിൽ ഗിവ് യു ദ വോൾട്ട്. അപ്പോ ഒരു പി വി ഗ്രാഫ്, ഈ പറയുന്ന ഗ്രാഫ്, അതായത് എക്കും ബിക്കും ഇടയിലുള്ള ഈ ഏരിയ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ എത്ര വർക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ഗ്രാഫിനെ നമ്മൾ പറയുന്നത് ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്നാണ് പറയുക. എന്താ പറയുന്നത്, ഇൻഡിക്കേറ്റ് ഡയഗ്രാം. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ഐസോതെർമ് എന്നുള്ള വാക്കും ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ഇക്വേഷൻ നിന്നും ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കി എന്താ എഴുതിയിരിക്കുന്നത്, പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ് ആ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത്, ശരിയല്ലേ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് പി ഇസ് ഈക്വൽ ടു വൺ ബൈ വി എന്ന് പറയാം, ശരിയാണല്ലോ. അങ്ങനെ പറയുമ്പോൾ പി ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വൺ ബൈ വി ആണ്, ശരിയല്ലേ. അപ്പൊ ഇൻവേഴ്സ് പ്രപ്പോർഷൻ വരുന്നത് കൊണ്ടാണ് ഈ ഗ്രാഫ് ഇങ്ങനെ കർവ്ഡ് രീതിയിൽ കിടക്കുന്നത്. ഓക്കെ, നൗ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഇഫ് ദ ഗ്യാസ് എക്സ്പാൻഡ്സ് ഫ്രം വോളിയം വി വൺ ടു വി ടു, ഗ്യാസ് എവിടെ നിന്ന് എങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു, വി വണ്ണിൽ നിന്നും വി ടുവിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഏരിയ അണ്ടർ ഈ പറയുന്ന എ ബി സി ഡി ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ ദാറ്റ് വിൽ ബി ദ വർക്ക് ഡൺ. അപ്പോ ഐസോതെർമൽ പ്രോസസ്സിന്റെ വർക്ക് ഡൺ നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, വളരെ സിമ്പിൾ ആണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ പ്രഷർ വോളിയം ഗ്രാഫ് വരയ്ക്കുക. ആ പ്രഷർ വോളിയം ഗ്രാഫ് വരച്ചതിന് ശേഷം അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ആ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, നമുക്ക് കിട്ടുന്നത് അവിടുത്തെ വർക്ക് ഡൺ ആയിരിക്കും. ഇനി ഇതിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഇതൊരു കർവ്ഡ് ആയിട്ടില്ല, ഇങ്ങനെ ഒരു കർവ്ഡ് നേച്ചർ ആയതുകൊണ്ട് തന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ ഈ പി വി ഇസ് ഈക്വൽ ടു, സോറി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ എഴുതുകയാണ്, പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ളതിനെ ഞാൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു പിയും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വിയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്, പി ഡി വി പ്ലസ് ബി ഡി പി ഇസ് ഈക്വൽ ടു സീറോ. അതായത് ഇവിടെ ഞാൻ പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു, ഇവിടെ ഞാൻ എന്താണ് വോളിയം കോൺസ്റ്റന്റ് ആണെന്ന് എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫ്, ഇതിന്റെ ഈ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഇതിന്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക്, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ സ്ലോപ്പ് കാണുക എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലുള്ളത് പ്രഷർ ആണ്, എക്സ് ആക്സിസിലുള്ളത് വോളിയമാണ്. അപ്പൊ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്, ശരിയല്ലേ. അപ്പൊ ഇവിടെ വൈയിൽ എന്താ കിടക്കുന്നത്, പ്രഷർ ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഡി പി എന്ന് പറയാം. എക്സിലുള്ളത് എന്താണ്, വോളിയമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡി വി എന്ന് പറയാം. സോ അത് എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, മൈനസ് ഓഫ് പി ബൈ വി ആയിരിക്കും.
അവിടുത്തെ സ്ലോപ്പ്. അപ്പൊ ഈ ഗ്രാഫിന്റെ ഈ ഐസോതെർമൽ ഗ്രാഫിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൈനസ് ഓഫ് പി ബൈ വി ചെയ്താൽ മതി. മനസ്സിലായോ? Is it clear? What is indicator diagram? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ടേമാണ് ഐസോതെർമൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇലാസ്റ്റിറ്റി എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അതിന്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി, എന്താണ്? സ്ട്രെസ് ടു സ്ട്രെയിൻ. അപ്പൊ നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇലാസ്റ്റിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഗ്യാസിന്റെ കേസാണ്. ഗ്യാസിന്റെ കേസിലാവുമ്പോൾ നമുക്ക് എപ്പോഴും വോളിയമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ വോളിയത്തിന്റെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന പേര് ബൾക്ക് മോഡുലസ് എന്നാണ് പറയുന്നത്. മൂന്ന് തരത്തിലുള്ള മോഡുലസുകളാണ് നമുക്കുള്ളത് അല്ലെ, യങ്സ് മോഡുലസ്, അതുപോലെ തന്നെ ഷിയർ മോഡുലസ്, അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്, മൂന്നാമത്തത് ബൾക്ക് മോഡുലസ്. ആദ്യത്തത് നമ്മൾ ലീനിയർ വെച്ച് പറയും, രണ്ടാമത്തത് നമ്മൾ ഏരിയ വെച്ച് പറയും, മൂന്നാമത്തത് നമ്മൾ എന്ത് വെച്ച് പറയും, വോളിയം വെച്ച് പറയും. അപ്പൊ ഗ്യാസിന്റെ കേസിൽ വോളിയം ഉള്ളത് കൊണ്ട് നമ്മളിത് ഏത് എന്താണ് എടുക്കാം? പിള്ളേർക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റണില്ല എന്ന് പറഞ്ഞു സാറിനോട് പറയാൻ. ഒരു മിനിറ്റ്, ഞാനത് ഇത് ഷെയർ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഒരു മിനിറ്റ് നോക്കട്ടെ. അതാണ് കറക്റ്റ് സമയത്തിന് കേറിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്. അത് കൊറേ നേരമായി നോക്കുന്നു പറഞ്ഞു. ഓക്കെ, ഒന്നും വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ട് സർ. ഐ കെറൻ ട്രൈ സാർ ഇൻ ചെയ്യണം. ഒന്ന് ചെയ്യാൻ പറ്റ, ഒന്ന് കയറാൻ പറയും. ഞാനിപ്പോ ഉണക്കി വെച്ചേക്കാണ്. പെട്ടെന്ന് കയറാൻ പറ. നിങ്ങള് ഇന്നിപ്പോ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. നിങ്ങൾ ഏതിൽ നിന്നാണ് ലോഗിൻ ചെയ്യുന്നത്, ആ ലോഗിൻ ഐഡി തന്നെ ഇമെയിൽ ഐഡിയിൽ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത ക്ലാസ് സെറ്റ് ചെയ്യുമ്പോൾ ആ ലിങ്ക് വഴി ഞാൻ ചെയ്തു തരാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പെർമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കയറാൻ പറ്റും. ഷെയർ ചെയ്തോട്ടെ, ഞാൻ ക്ലോസ് ചെയ്തോട്ടെ, ക്ലാസ് തുടങ്ങിക്കോട്ടെ. അപ്പോ നമ്മള് ഐസോതെർമൽ ഇലാസ്റ്റിറ്റി ആണ് പറയേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ബൾക്ക് ഗ്യാസിന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ബൾക്ക് മോഡുലസിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് ബൾക്ക് മോഡുലസിനെ പറയുന്നത്? ഗ്യാസ് എപ്പോഴും ഒക്യുപ്പൈ ചെയ്യുന്നത് എന്ത് വഴിയാണ്? വോളിയം വഴി ആയതുകൊണ്ടാണ് നമുക്ക് ബൾക്ക് മോഡുലസ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇലാസ്റ്റിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ എന്ത്, ഏത് ഇലാസ്റ്റിറ്റി കാണാണ് ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പൊ ഇവിടെ സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷറാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡി പി എന്ന് എഴുതിയിരിക്കുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ സ്ട്രെയിൻ വോളിയത്തിന്റെ കേസിലല്ലേ വരുന്നത്, അത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡി വി ബൈ വി എന്ന് പറയാൻ പറ്റും. അപ്പൊ അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്, സ്ട്രെസ് ഇത് കാണാൻ കിട്ടുന്ന ഇക്വേഷൻ വി ഇൻറ്റു ഡി പി ബൈ ഡി വി എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ എഴുതിയിരിക്കുന്ന അതേ കേസ് തന്നെ വീണ്ടും എടുക്കുന്നു. പി വി സിക്വൽ ടു കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പി ഡി വി ഇൻറ്റു വി ഡി പി സിക്വൽ ടു സീറോ, അതാണെങ്കിൽ വി ഡി വി ഇൻറ്റു ഡി പി ബൈ ഡി വി. ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ, അതായത് ഈ ഇക്വേഷനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും, മൈനസ് പി എന്ന് എഴുതാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഐസോതെർമൽ ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്, അവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷറാണ്. അപ്പൊ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്ക് ഇലാസ്റ്റിറ്റി എത്രയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ സിസ്റ്റത്തിലുള്ള പ്രഷർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആ പ്രഷർ വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന
isothermal elasticity ennu parayunnu okay manasilayada okay sir sir adellodu povam povam sir okay ഇനി അപ്പോൾ നമ്മൾ ഐസോതെർമൽ ഇലാസ്റ്റിറ്റി കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ലാസ്റ്റ് ഇതിന്റെ ഭാഗമാണ് ഇതിന്റെ വർക്ക് ഡൺ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് സോ വർക്ക് ഡൺ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കണം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആ ഗ്രാഫിന്റെ വൈ ആക്സിൽ എന്താ വേണ്ടത് പറയ് പറയ് പ്രഷർ പ്രഷർ അല്ലേ എക്സ് ആക്സിൽ എന്താ വേണ്ടത് അപ്പൊ ഇങ്ങനെ ഷേപ്പ് കിട്ടും അതിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ശരിയല്ലേ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന കേസ് നോക്കുക വർക്ക് ഡൺ അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന കേസ് എന്താ വർക്ക് ഡൺ വെൻ ദ വോളിയം ചേഞ്ചസ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്നു വി വൺ ടു വി ടുയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു അങ്ങനെ വി വണ്ണിൽ നിന്ന് വി ടുയിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇന്റഗ്രൽ ഓവർ വി വൺ ടു വി ടു പി ഇൻറ്റു ഡി വി മനസ്സിലായല്ലോ ഇതിന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് വി കീപ് ദ പ്രഷർ കോൺസ്റ്റന്റ് ഒരാളെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇനി ഈ പി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം പി വി സിക്വൽ ടു ആർ ടി ആണ് എൻ ആർ ടി ആണ് പക്ഷെ നമ്മൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ എടുക്കുന്ന മോളിക്യൂൾ എത്ര മോളിക്യൂൾ ആണെന്ന് നോക്കിയാൽ മതി വൺ മോൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് വൺ മോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എന്നിന്റെ വാല്യൂ എത്രയായിരിക്കും വൺ ആയിരിക്കും അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം പി വി സിക്വൽ ടു എന്താന്ന് പറയാം ആർ ടി ആന്ന് പറയാം അപ്പൊ ഇതിൽ നിന്നും വാട്ട് ഇസ് പി പിയുടെ വാല്യൂ എന്തായിരിക്കും ആർ ടി ബൈ വി ഇത് ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് കിട്ടില്ലേ ഈ ഇക്വേഷൻ എന്നിട്ട് എന്ത് ചെയ്യണം ആ എന്നിട്ട് എന്ത് ചെയ്യണം ഈ പിക്ക് പകരം ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആർ ടി ഇൻറ്റു ഡി വി ബൈ വി എന്ന് കിട്ടും ഇതുവരെ മനസ്സിലായോ എല്ലാവർക്കും ഓക്കെ ഇനി നമുക്കറിയാലോ ഇന്റഗ്രൽ ഓഫ് വൺ ബൈ എക്സ് ഡി എക്സ് അതിന്റെ ഇന്റഗ്രൽ എന്താണ് നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് അല്ലേ അതെ അതെ അതല്ലേ വരെ അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നാച്ചുറൽ ലോഗരിതം ആണ് ഇവിടെ ഇ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ലോഗ് നാച്ചുറൽ ലോഗരിതം ഓഫ് വി ടു ബൈ വി വൺ അപ്പൊ ലിമിറ്റ് ഈസ് ഫ്രം വി ടു ബൈ വി വൺ അതുകൊണ്ടാണ് ഡബ്ല്യു സിക്വൽ ടു നമുക്ക് എന്ത് കിട്ടി ആർ ടി ഇൻഡ് ലോഗരിതം ഓഫ് ഏത് ലോഗരിതമാണ് നാച്ചുറൽ ലോഗരിതം ഓഫ് വി ടു ബൈ വി വൺ കിട്ടുന്നത് ഇനി നാച്ചുറൽ ലോഗരിതത്തിനെ ടെൻത് ബേസിലോട്ട് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ലോഗരിതത്തിനെ എന്തിലോട്ട് മാറ്റാം ടു ദ ബേസ് ടെന്നിലോട്ട് മാറ്റാം അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് എന്താണ് W is equal to 2.303 into RT into log of V2 by V1 for an equation. നമുക്ക് കിട്ടും. മനസ്സിലായോ ഇത്രേ? അപ്പോൾ ഈ പ്രോബ്ലം വളരെ ഈ ഈ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം ഇത് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ചോദ്യം എങ്ങനെ ആയിരിക്കും വരിക? ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എന്താണ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ് എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെറിവേഷൻ ആണ് ചിലപ്പോൾ ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാം പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ പിന്നീട് ഞാൻ പ്രോബ്ലത്തിന്റെ വർക്ക്ഷീറ്റ് ആയിട്ട് തരാം നമുക്ക് ചെയ്യാനുള്ള സമയം ധാരാളമുണ്ട് ആ സമയത്ത് തരാം ആ സമയത്ത് നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത് പ്രോബ്ലം ചെയ്യേണ്ടത് ഓക്കെ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്സില് നമ്മള് ഐസോതെർമൽ പ്രോസസ്സിനെ കുറിച്ച് വിശദമായിട്ട് പറയാം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അത് തന്നെ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐസോതെർമൽ പ്രോസസ്സുമായിട്ട് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്കപ്പോ എന്തിനെ കുറിച്ച് പഠിക്കാം രണ്ടാമത്തെ പ്രോസസ് ആയിട്ടുള്ള അഡയബാറ്റിക് പ്രോസസ്സിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ ഇന്നിപ്പോ ഇത്രയും മതി നിങ്ങൾ ചാറ്റ് ബോക്സിൽ പോലെ ചാറ്റ് ബോക്സിൽ ഞാൻ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്യുക അത് അത് നിങ്ങളുടെ അറ്റൻഡൻസ് ആയിട്ട് എടുക്കേണ്ടതാണ് അത് ഫില്ല് ചെയ്യുക ഒപ്പം തന്നെ ഇതിന്റെ ക്ലാസ് റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യാം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം
അത് എങ്ങനെ വേണം, ടെലിഗ്രാമിലേക്ക് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്താൽ മതിയോ, സോറി യൂട്യൂബിലേക്ക് ഇട്ടിട്ട് ആ ലിങ്ക് പോസ്റ്റ് ചെയ്താൽ മതിയോ? ഏതാ?